ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കൊല്ലത്ത് വന്ന്, ഇന്നലെ നമ്മൾ വണ്ടിയെല്ലാം എടുത്തതിന് ശേഷം നേരെ നമ്മൾ കൊല്ലത്തോട്ടാണ് വിട്ടത് കേട്ടോ. വണ്ടിയെല്ലാം പോയിച്ചതിന് ശേഷം നേരെ കൊല്ലത്ത് വന്നു. അപ്പം കൊല്ലത്ത് വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും പോകുന്നതാണ്. അപ്പോൾ ഈ വട്ടവും എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ട്രാവലറാണ് ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ വെളുപ്പിന് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും ഉണ്ട്, എല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഗുരുവായൂർ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റത്തുള്ളൂ. ഹലോ, അച്ഛൻ കേറിക്കോ. ഒച്ചരത്തി ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. കുറച്ച് ചില്ലറ മേടിക്കണം ഇവിടുന്ന്. പൈസ എന്നാ? പൈസ ഒരു 6 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. നേരെ നമ്മൾ പോയത് ഓച്ചിറ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഓച്ചിറ അമ്പലത്തിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഓച്ചിറ അമ്പലത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ എല്ലാം തൊഴുതിന് ശേഷം നേരെ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പം ഹരിപ്പാട് അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ഹരിപ്പാടെത്തി. ഹരിപ്പാട് അത് പെണ്ണാണ്, അത് പെണ്ണാണ്. പീലിയുള്ളതാണ് ആൺമയിൽ. മേലെ കണ്ടാ മണ്ണാശല്ലേ എത്തി. മണ്ണാശല മണ്ണാർശാലയുടെ തൊഴുതെല്ലാം കഴിഞ്ഞ് അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ പോയി കഴിക്കണേ? ഇഡലി, സാമ്പാർ, ചമ്മന്തി, ഇതെല്ലാം രാവിലെ. എത്ര മണിക്കാൻ എഴുന്നേറ്റേ? 4 മണിക്ക്. 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയാക്കിയതാണ് ഇല്ലടാ. ഇഡലി യു വാണ്ട്? ഇഡലി നോ. വെള്ളം തരാം. ആദ്യം ഇഡലി കഴിക്കും. ചമ്മന്തി വേണോ സാറേ? ചമ്മന്തി എന്നാ ഞാൻ പറഞ്ഞത്. അവക്ക് ചമ്മന്തി വേണ്ട, സാമ്പാർ മതി. ഒന്ന്
ചെറിയ ചായ കുടിച്ചില്ല അല്ലേ? അമ്പലപ്പുഴയെല്ലാം തൊഴുത് കഴിഞ്ഞ് അമ്പലപ്പുഴയിൽ നല്ല അടിപൊളിയായിട്ട് തൊഴാൻ പറ്റിയ കേട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലത്തിലൊന്നാണ് അമ്പലപ്പുഴ അമ്പലം. അപ്പം ഒരു ഉണ്ണിക്കണ്ണൻ ഭക്തി ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മളിനി ചോറ്റാനിക്കരയിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഓടിയെത്തത്തില്ല, നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ചോറ്റാനിക്കര ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ ഗുരുവായൂരിലോട്ട് പോവാണ്. അപ്പം ഇടയ്ക്ക് നിന്ന് നമ്മളുടെ ഒരു നൈബർ ആൻറ്റി ആലുവയിൽ നിന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും എടുത്തിട്ട് വേണം നമ്മൾ നേരെ. ഒട്ടും ബീവ് ഉണ്ടത് എല്ലാരും ഇറങ്ങണം. ഉറക്കായിരുന്നോ രണ്ടുപേരും? ഉറക്കായിരുന്നോ? വേണ്ടി ഓ ചോനൽ ഇവിടെ ഉണ്ടോ? ഉറക്കായിരുന്നോ? അല്ലേ ഗുരുവായൂർ എത്തി, റൂം എടുത്തു. ഇനിയിപ്പോ ഒന്ന് ഫ്രഷ് ആവുമ്പോൾ പോകണം കേട്ടോ. ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴണം. അപ്പം അവിടെ ഞങ്ങള് മൂന്നാല് റൂം എടുത്ത്, പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് അങ്കിള് എൻ്റെ ഉണ്ടായിരുന്നു, അവരും വന്നു. ഇപ്പം എല്ലാവരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഫ്രഷ് ആവാൻ വന്നിരിക്കുകയാണ്. ഫ്രഷായി കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോവാം. അപ്പം ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കില്ല, നമുക്ക് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു ഫ്രഷ് ആയിട്ട് കാണിക്കാം. ഗുരുവായൂർ അമ്പലത്തിലോട്ട് തൊഴുതിട്ട് ഞാൻ തിരിച്ചു വന്നു കേട്ടോ. പോകുന്ന വഴിയിൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഇവിടെ ആയിരുന്നു. ഞാൻ സെറ്റ് സാരി ആണ് എടുത്തു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ പിന്നെ സെറ്റ് സാരി ഒരു മുല്ലപ്പൂ ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഹർബറി ഇടയാണ്, അത്ര ക്ലീനൊന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ലോണം കാണാൻ പറ്റില്ല. ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടക്കുന്നതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ഒരു പിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ പോകാമെന്ന് കരുതി നമ്മൾ വന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിനെ 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകാമെന്നുള്ള രീതിയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം നേരെ റൂമിലോട്ട് പോയി ഉറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മുടെ റൂം നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു മുരളി ലോഡ്ജുണ്ട്, അവിടെയാണ് കേട്ടോ. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അപ്പോൾ അന്നത്തേക്ക് എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും അവർക്കത്.